Hello guys, welcome back to RANDOMIZED. Welcome back guys. Appo innum kalikkana better Minecraft aanu. Minecraft thaneyanu. Appo idu korcha maatrangal mode aanu. Appo innum nammal cheyyan mode anchal kandariya ketariyam. Appo ishtapada like edho share edho subscribe edho. Nammal road to 150k edottu ini verum 900 subum kudi aayikkai nammal 150k aavum guys. Appo ellari patra sub edukku. So kudil samayam waste cheyana. Let's get started guys. Let's go guys. ഗൈസ് നമ്മൾ നമ്മുടെ വീടിൻ്റെ ഇവിടെ പരിസരത്തൊക്കെ ക്ലിയർ ആയത് നിങ്ങൾക്ക് ലൈവ് സ്ട്രീംസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്കറിയാമല്ലോ ഇവിടെ മൊത്തത്തിൽ ക്ലിയർ ഔട്ട് ചെയ്തിരുന്ന അതിനിടയ്ക്ക് ഇവിടെ നമ്മളൊന്ന് വീണ് ചത്തിയിരുന്നു. അതാണ് അവിടെ അവരിത് കാണിക്കുന്നത് ആണ് തോന്നുന്നത്. നമ്മുടെ ഡെഡ് ആയ ഒരു പോയിന്റ് ആണ് ഇത് കാണിക്കുന്നത്. എനിക്ക് എന്തൊരു അറിവനുസരിച്ച് അതായിരിക്കണം. യെസ് അതന്നെ നമ്മളൊന്ന് വീണ് ചത്തിയിരുന്നു അവിടെ. അപ്പോൾ എന്തായാലും നമ്മൾ പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം ഉണ്ട്. നമ്മൾ നമ്മുടെ മഞ്ഞ് വീഴ്ച വീണ് അത് ഇതൊക്കെ ഇന്ന് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായിട്ട് കഴിച്ച അപ്പോൾ നമ്മളറിയാതെ സെർവറിലൊരു ആൾ ഇവിടെ വന്ന് കയറിയിട്ടുണ്ട്. നമ്മളോട് ചോദിക്കാതെ നമ്മുടെ കോട്ടയിലോട്ട് കയറി നിന്നിട്ടുണ്ട്. ഇവിടെ ഏതോ ഒരു സ്ഥലത്തുണ്ട് പറഞ്ഞത്, കേരളം എന്നൊരു സ്ഥലം അവിടെ ഉണ്ട് പറഞ്ഞത്. അവിടെ പോയിട്ടാണ് ഇതൊക്കെ അവിടെ എന്തൊക്കെ കോട്ട എന്തൊക്കെയൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അറിയില്ല, നമുക്കെന്തായാലും ഒന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ് അവിടെ എന്താ സംഭവിച്ചതൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോണ വഴിയിൽ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ആ ലൈക്ക് ബട്ടൺ ആയിട്ട് ആ 2K ലൈക്ക് എത്തി. നമ്മൾ കഴിഞ്ഞ വീഡിയോ 2K പറഞ്ഞിട്ട് നിങ്ങൾ 1.7K എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി ചെക്ക്ഔട്ട് ചെയ്തോ. അതുപോലെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് റോട്ട് 15K ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ 150K അടിക്കാൻ ഇനി വെറും 900 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. അത് നിങ്ങൾ എത്തിക്കുന്ന പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോക്ക് ഒരു 2K ലൈക്ക് ടാർഗറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മൾ എന്നാണ് 2K ഈ ഒരു ബെറ്റർ മൈൻക്രാഫ്റ്റ് 2K എത്തുന്നത് അതുവരെ നമ്മൾ ഇതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ വീടും കാര്യങ്ങളൊക്കെ എത്തണം ചെയ്യണമെന്ന് വിചാരിച്ച ഒരു ദിവസമായിരുന്നു. പക്ഷേ ആരാണ് നമ്മളെ ഇതിലോട്ട് നമ്മുടെ ഈ ഒരു മൈൻക്രാഫ്റ്റ് ഇതിലോട്ട് സിറ്റിയിലോട്ട് നമ്മുടെ ബെറ്റർ മൈൻക്രാഫ്റ്റ് ഇതിലോട്ട് ആരാ സെർവറിലോട്ട് കയറി വന്നത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ ഇതിൽ ലിസ്റ്റിലൊന്നും പേര് കാണിക്കുന്നത് ആരാണ് ഇവിടെ എവിടെയോ ഉണ്ട് പറഞ്ഞ് നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ അതിനൊന്ന് പോയി കണ്ടുപിടിക്കാം. അപ്പോൾ പോണ പോക്കിൽ എന്തൊക്കെ സംഭവം നമുക്കൊന്നും അറിയില്ല. പക്ഷേ നമ്മൾ കയ്യിൽ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നൊക്കെ ചെസ്റ്റാണ്. അപ്പോൾ എടുത്തിട്ട് വരാം നല്ലത്. പിന്നെ അത് പിന്നെ അവൻ വേറെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ നമ്മൾ എടുത്ത് ഒരു വട്ടം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, പിന്നെ ഉണ്ടാക്കണം. ചെസ്റ്റ് എടുക്കാം, കുറച്ച് കോള് കാര്യമുണ്ട്, സ്റ്റിക്ക് കാര്യമുണ്ട്. അപ്പോൾ അത് എടുക്കാം നമുക്ക് പോയിട്ട്. എന്തായാലും നമ്മളിവിടെ താഴത്ത് ഷാഫ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചത് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ലൈവ് സ്ട്രീംസ് കാണുന്നവരുണ്ടാവും. നമ്മൾ ബെറ്റർ മൈൻക്രാഫ്റ്റാണ് ഇപ്പോൾ ലൈവ് സ്ട്രീം ചെയ്യുന്നത്. അത് കണ്ടവരുണ്ടാവും നമ്മൾ ഷാഫ്റ്റാണ് പിടിച്ചത്. അപ്പോൾ നമുക്ക് ഇനി കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട് നമുക്കിവിടെ ഷോപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങാണ്ട് ഇപ്പോൾ എല്ലാ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം. നമ്മൾ ബോട്ട് ഇവിടെ ഏതൊരു പെട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ബോട്ട്. അതാരടിച്ചുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് അതും വന്ന് അടിച്ചുകൊണ്ടോ, അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ആരാ വന്ന് അടിച്ചുകൊണ്ടോ? അത് ഇത്ര കെച്ചി ഇത്ര കാട്ടണാരാ? അയ്യോ, ബോട്ട് നമ്മളെ പോക്കറ്റിലുണ്ടോ? ഇല്ലല്ലോ, നമ്മളെ പോക്കറ്റിലില്ലല്ലോ. അതെ, ആ ബോട്ടോടെ പോയി ഗൈസ്. എന്തുവാ ഇതിലുണ്ടോ? ആ ബോട്ടതാ. ഓക്കെ, ബോട്ട് ഉണ്ട്. ഓക്കെ, സെറ്റാക്കി. നമുക്ക് അത് ആവശ്യമുള്ള സാധനമൊക്കെ കയ്യിലൊക്കെ കയ്യിൽ വാളും പിന്നെ കത്തി നമുക്ക് കിട്ടിയിട്ടുണ്ട്. കത്തി കൊണ്ട് എന്താണ് ഉപകാരം നമുക്ക് ഇതുവരെ മനസ്സിലായില്ല. പക്ഷേ പലരും പറഞ്ഞു കേട്ടത് എൻ്റെ ഒരു അറിവനുസരിച്ച് ആളുകൾ പറഞ്ഞനുസരിച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ ക്രോപ്സ് വെട്ടാനാണ് കത്തി എടുക്കുന്നത് പറഞ്ഞത്. ഇവിടെ ഈ അയ്യോടാ, ഇതെന്താ വെള്ളം ഐസായിക്കണേ? ഓനോ, ഇവിടെ ഐസ് മഞ്ഞുകാലം. ഓ, സീസൺ വൈസ് മഞ്ഞ് ഓരോ കാലത്തും ഓരോന്നാണ്. ഇവിടെ വെള്ളം ഇതാക്കണം. അപ്പോൾ ഇതാണ് ക്രോപ്പ്. എത്ര ഇത്? ഓ, ഇത് മെച്യൂർ സ്റ്റേജാണ്. മെച്യൂർ സ്റ്റേജിൽ നമ്മൾ ക്രോപ്പ് ഡിലായിട്ട് 29% ഗ്രോത്ത് 18. ഇത് മെച്യൂർ സ്റ്റേജ് പറയുമ്പോൾ നമ്മൾ വെട്ടിക്കളഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കോ? നമുക്ക് കത്തി കൊണ്ട് വെട്ടാം. ഓക്കെ, നമുക്ക് എന്തോ കിട്ടിട്ടാ, സീഡും കിട്ടി. അതിൻ്റെ കൂടെ 4 സീഡും കിട്ടി, ഒരു ക്രോപ്പും കിട്ടി. ഓക്കെ, അത് ശരിയായ ഒരു നല്ലൊരു പരിപാടി. നമുക്ക് എന്തായാലും സീഡ് ഇവിടെ തുളച്ച് വെക്കാം. തുളച്ച് വെക്കാല്ല, വെട്ടി വെക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഐസ് ബ്ലോക്കുകളൊക്കെ വന്ന് എടുക്കുന്നുണ്ട്. എന്തായാലും എന്തോ. ഓക്കെ, എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. എവിടെയാണ് ആ കേരളം എന്ന സ്ഥലം നമുക്ക് കണ്ടുപിടിക്കണം. കുറച്ച് ട്രാവൽ ചെയ്യാണ്ട് പറഞ്ഞ് അത്യാവശ്യത്തിന് ട്രാവൽ ചെയ്യാണ്ട് പറഞ്ഞ് അവിടെ വരെ പോയി നോക്കാം. എന്താണ്, എവിടെയാണ്, എന്തൊക്കെയാണെന്ന് എന്തോ സംഭവിക്കാൻ പോകണമെന്ന് നമുക്കറിയില്ല. അയ്യോ, കങ്കാരു ചേട്ടൻ ഇവിടെ എപ്പോഴും ഉണ്ട്. ഈ ചേട്ടൻ ഇവിടെ പോയിട്ടില്ല. ചേട്ടാ, നിങ്ങൾക്ക് കോൺ വേണോ? ചേട്ടന് കോൺ വേണോ? ചേട്ടാ, കോൺ എടുത്തോ. വേണ്ടോ? തരില്ല, ഞാൻ തരൂല. അയ്യോട്ടാ, ഇവിടെ ചേട്ടൻ്റെ. ആ, എന്തായാലും നമ്മളെ തേനീച്ച ചേട്ടന്മാർ ഇവിടെ ഉണ്ട്. ഇവിടെ തേനീച്ച ഈ തേനി നമുക്ക് ഗ്ലാസ് ഒപ്പിച്ചിട്ട് ആക്കണം. അത്യാവശ്യം തേനുണ്ടാവുമെന്ന് തോന്നുന്നു. ഹണി 5 ഹണീസ് ആണ് ഇൻക്ലൂഡ് ഉണ്ട് കേട്ടോ. 5 ഹണീസ് ഇൻക്ലൂഡ് ഉണ്ട്. ഇതാ ഗൈസ്, ഈ കോണിൻ്റെ അത് ഫ്രൈ ചെയ്താൽ കൂടുതൽ ഇതിട്ടും. ഫ്രൈ ചെയ്യാതാണെങ്കിൽ ആകെ ഒരു ഹാർട്ട് കിട്ടും. ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കിട്ടും. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് 150K എത്തിക്കണ്ടേ? അപ്പോൾ നിങ്ങൾ പെട്ടെന്നാക്കിയാൽ നമുക്ക് പെട്ടെന്ന് എത്തും. സോ നമുക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മുമ്പ് 150K അടിച്ചാൽ പൊളിക്കും. ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം 150K അടിച്ചാൽ അതുക്കും പൊളിക്കും. നോക്കാം. ഓക്കെ, പോയിട്ട് വരാം.
സാർ ഗൈസ് നമ്മൾ ലൊക്കേഷൻ നമുക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ട്. എവിടെയാണ് ആ ഏരിയ എന്ന്, ആൾ അവിടെ ഉണ്ടാകുന്ന ഇപ്പം നിലവിലത്തെ ഒരു ഇതനുസരിച്ച് ഇപ്പം എങ്ങനെ ഇതിനുള്ളിൽ കയറി പറ്റി ഞാൻ അറിയാതെ ഇപ്പം ഇങ്ങനെ ആൾ കയറി പറ്റുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല ഗൈസ്. എന്നാലും നമുക്ക് ലൊക്കേഷൻ്റെ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് കിട്ടിയതാണ്. നമുക്ക് എന്തായാലും നമ്മൾ ഇവിടുന്ന് ചാടിച്ചാവോ ഒരു പേടി മാത്രം സൂക്ഷിച്ചാൽ മതി, നമുക്കത് അവനവിടെ എത്തിക്കാം. നമ്മളെന്തായാലും പോണ വഴി നിങ്ങൾക്ക് കാണാം. ഇപ്പം പല ആൾക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് നമുക്ക് ഫുൾ നമ്മൾ ട്രാവൽ ചെയ്യണമൊക്കെ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ എന്നാലും അവിടെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോണതെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇതാക്കുന്നത്. നമുക്ക് എന്തായാലും 700 meter ട്രാവൽ ചെയ്യാണ്ട് തോന്നുന്നു, 700-600 meter വരുന്നുണ്ട്. അവിടെയാണെന്ന് പറഞ്ഞൊരനുസരിച്ച് എനിക്കറിയില്ല, അത് ഇപ്പം വഴി തെറ്റാ നമ്മൾ പറഞ്ഞ ആരെയും പറഞ്ഞു തന്ന ലൊക്കേഷൻ തെറ്റാണ് നമുക്ക് പറയാനില്ല. ഏകദേശം നമ്മുടെ മാപ്പിൻ്റെ ഒക്കെ ഒരു നമ്മൾ റിസർച്ച് ചെയ്തപ്പോൾ ആളുടെ നമ്മളെന്താ പറയുക GPS സിസ്റ്റം ഒക്കെ നമ്മളോട് പറഞ്ഞതിനനുസരിച്ച് നോക്കുമ്പോൾ ആളുടെ തല അവിടെ കാണുന്നുണ്ട് പറഞ്ഞത്. അപ്പോൾ ആരെ തല ഒന്നും കളർ തല ക്ലാരിറ്റി ഇല്ല, ഒരുമാതിരി എന്താ പറയുക മോശം, എന്താ പറയുക ഒരു ആളെ തലമുടി പോലും എന്തൊക്കെയും ഒരു ക്രിംസൺ മുടി പോലെയൊക്കെയാണ് കാണിക്കുന്നത് പറഞ്ഞത്. അതെന്ന് വെച്ചാൽ ഒരു മെനേജ് ചെയ്യാത്ത പോലത്തെ സാധനം കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ആരാണെന്ന് നമുക്ക് അറിയില്ല. എന്തെന്നാലും നമുക്ക് കുറേ പോകാനുണ്ട്, നമുക്ക് അതിനൊക്കെ ഫുഡും കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് ബാക്കിയാണ് നടക്കാറുള്ളത്, നമുക്ക് ഫുഡ് കഴിക്കാം. പിന്നെ പോകുന്ന ഇടയിൽ എവിടെയെങ്കിലും മറ്റേ വൃത്തിയോട്ടന്മാർ വന്നിട്ട് ഇതാക്കുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ. അവിടെ ഒരു റൂയിൻസിൻ്റെ ഒരു ബോട്ട് നമ്മൾ റോബ് ചെയ്താൽ തോന്നുന്നു, നമ്മൾ ആ റൂയിൻസ് ബോട്ട്. പക്ഷേ ഇവിടെ തെങ്ങ് കാണിട്ടില്ല, ഇവിടെ എന്തോ സ്ഥലം. നമ്മളിവിടുന്ന് ഏകദേശം 900 meter കുറച്ചുള്ളൂ പറയുകയാണെങ്കിൽ, സത്യം പറഞ്ഞാൽ കുറച്ച് ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പം എന്താണെന്ന് നോക്കാം. അവിടെ എന്തോ ഒരു സാധനം, ഓക്കെ നമ്മളെ കയ്യിൽ ആക്സ് ഒക്കെ ഡാമേജ് ആയിട്ടുണ്ട് ആക്ച്വലി പറയുകയാണെങ്കിൽ. അയ്യോ ഓക്കെ എന്തോ സാധനം, എന്തോ സാധനം സാർ ഞങ്ങളാരാ, എന്തോ ഞണ്ടാണ്, ഞണ്ടിൻ്റെ തലയിൽ എന്താ തൊപ്പിട്ടുകണം, കടിക്കൂ ഇല്ല കടിക്കൂല, പക്ഷേ കൂടുതൽ ഹെൽത്ത് ഉണ്ട് ഗൈസ്. അവിടെയാണ് നമ്മുടെ സ്ഥലം കേട്ടോ, പേടിപ്പിക്കാൻ പറ്റുമോ. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അവിടെ അത് വില്ലേജ് ആണത്, ഇത് നമ്മൾ പിടിച്ചു വെച്ച വില്ലേജ് അല്ലേ. അവിടെ കയറി വരുന്നത് എന്താ എന്താ അമ്മേ, അയ്യോ എന്റെ പൊന്നളിയോ ദുരന്തം. എന്താ എന്താ കോക്കനട്ടാ, ഇതുകൂടെ ഉപകാരം ആർക്കറിയാം. ഓ സാട്ടമ്മ സേട്ടന്മാരുണ്ട്, സേട്ടന്മാരെ പോലെ സേട്ടന്മാരെ അവിടെ നിൽക്കും സേട്ടന്മാരെ. ആ അവിടെ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ ചേട്ടാ, ഇവിടെ ഒരു സേട്ടൻ വന്ന് കേറിയിട്ടുണ്ട്, ഇവിടെയും വന്ന് ശല്യം വന്നല്ലോ. ഞാൻ കത്തിയെടുത്ത് കുത്തും പറയണ്ട്, ചുമ്മാ താനോട് ഇവിടെ വന്നിരിക്കണേ, എന്റെ വേൾഡാണ് താനോട് എന്റെ വേൾഡാണ് തന്നോട് സൃഷ്ടിച്ചെടുത്താണ് ആണല്ലോ. അല്ല എവിടെയും കയറി ഇറങ്ങാന്ന് വല്ല ഇതുണ്ട് താങ്കൾക്ക്? അല്ല നീ ആരാ? ഞാൻ നിന്റെ സ്ഥലത്ത് വന്നിട്ട് ഡയലോഗ് ഓടിക്കാൻ എന്റെ മാമന്റെ മോൻ അല്ല പിന്നെ ഇത് എന്റെ സ്ഥലമാണ്, അപ്പൊ ഞാൻ ഇവിടെ വരൂ. ഇത് എന്റെ സ്ഥലമാണ്, ഞാൻ ഇവിടെ ഇത് വാങ്ങിച്ചു വെച്ച സ്ഥലമാണ്. ഇത് എങ്ങനെയാന്ന് അവിടെ അവിടെ കുടിയേറിയിട്ട് ഡയലോഗ് അടിക്കുക, അല്ലെങ്കിൽ അങ്ങോട്ട് വരുവോ താങ്കളോട്? എന്റെ സ്ഥലത്ത് കയറി വന്നിട്ട് ഡയലോഗ് അടിക്കുക. ഇവിടെ ഓരോ ഇവിടുത്തെ ഓരോ അരിമണികളും എന്റെ സ്ഥലങ്ങൾ അറിയോ? കാണിച്ചരാ കാണിച്ചരാ അരിമണി. എന്തിനി അരിമണി ഇതാ കുത്തിച്ചു കേട്ടോ. താനാരാന്ന് എനിക്കറിയില്ല, തന്നോട് ആരവിടെ കയറി വരാന്ന്, തന്നോട് ആരവിടെ കയറി വരാ എന്റെ ഇത് ചെയ്യാതെ തന്നെ ഞാൻ ഇവിടുന്ന് അടിച്ച് പുറത്തേക്കടന്നോ? അതിനാണ് ഞങ്ങള് പറയുന്നത്. എന്ത് എന്താ പറയാ, കുടിയേറ്റം പശുവിനെ ക്രഷർ, പശുവിനെ പീഡിപ്പിക്കല്ലേ. ഞാൻ കേസ് കൊടുക്കും, ഞാൻ കേസ് കൊടുക്കും ഇതിന്. സുപ്രീം കോടതി വരെ പോകും കണ്ടോ നിന്നെ. സുപ്രീം കോടതി ഹൈക്കോടതി എവിടെയെന്ന് വെച്ചാ പോകും. ഇപ്പൊ ഇവിടെ വരാനായിട്ട് എന്റെ സ്ഥലത്ത് വരുന്നത്, കാട് പിടിച്ചിടുന്ന സ്ഥലം മൊത്തം ഞാൻ ക്ലിയർ ചെയ്ത് അടിപൊളി ആക്കിയ ടൈമിൽ നീ ഇവിടെ വന്നിട്ട് ഇത് ചെയ്യുന്നു. കാര്യം പറ എന്തിനാ ഇപ്പൊ വന്നേന്ന് പറയാൻ പറ്റില്ല. എന്റെ സ്ഥലമാണ്, ഞാൻ ഇവിടെ സ്ഥിരം വരാറുണ്ട് ട്രെയിനിങ്ങിന് വേണ്ടിട്ട്. ട്രെയിനിങ്ങിന് വേണ്ടി ഒരാളെ ട്രെയിഡ് ചെയ്ത് കാണിച്ചെന്നെ. അത് ഞാൻ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ രണ്ട് സീറ്റ് അവിടെ പരിപാടികൾ. എവിടെ തുടങ്ങി? ഇതാണ് ഹോമുണ്ട് കണ്ടാ? ഇല്ല
ഞാൻ കാണിച്ചാ ഞാൻ കേട്ടോ ഞാൻ വീട്ടിൽ പോയി തിരിച്ചു ഇവിടെ വന്നു നിനക്ക് ഓൾറെഡി അവിടെ നിന്റെ വീട് അവിടെയാണ് അതുകൊണ്ട് നിനക്ക് നിനക്ക് ഓൾറെഡി നിനക്ക് അവിടെ വീടുണ്ട് അതുകൊണ്ട് നീ അവിടെ പോയി എനിക്ക് ഇവിടെയാണ് വീട് ഞാൻ എങ്ങും പോകൂല ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇപ്പൊ കള്ളം വിളിച്ചതായി നിനക്ക് ഓൾറെഡി വീടുണ്ട് എന്നിട്ട് നീ ഇവിടെ വന്നതാണ് എന്റെ വീട് ഞാൻ കയ്യിന്ന് പോയി കയ്യിന്ന് പോയി മിസ്റ്റർ തന്റെ കയ്യിന്ന് എല്ലാം പോയി ഓക്കെ കയ്യിൽ പറയണ്ട തന്റെ കയ്യിന്ന് പോയി കയ്യിൽ പോകാൻ തേങ്ങ കയ്യിന്ന് പോയി ഇവിടെ വന്നിട്ട് തേങ്ങ ഒരു തേങ്ങ കണ്ടിട്ട് അത് എന്തിനാണെന്ന് ചോദിച്ച മോനാണ് അപ്പോഴേ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു താൻ എത്രത്തോളം ബുദ്ധിയുള്ള വ്യക്തിയാണെന്ന് തേങ്ങ അല്ല ഇത് എങ്ങനെയാ എന്ന ഒന്ന് കിളിപ്പിച്ച് കാണിച്ചേ ഇതിനെ കുറിച്ച് ഒരു വിവരം ഇല്ലാത്തവൻ നീ എന്നിട്ട് നിന്റെ സ്ഥലം അല്ലേ ആരാടാ നീ സത്യം പറഞ്ഞോ ക്രാഫ്റ്റ് സത്യം പറ ആരാടാ നീ സത്യം പറഞ്ഞാണ് എന്റെ അവിടെ നിക്കുന്ന ആൾക്കാരെല്ലാം ഗാർഡൻസ് ആണ് എന്റെ നീ അവനോട് പോയി ഒന്ന് സംസാരിച്ചിട്ട് മരിച്ചു ചുമ്മാ വിൽക്കുന്ന ആൾക്കാർ വന്നിട്ട് നിന്നെ ഗാർഡൻസ് അല്ല നിന്റെ ഗാർഡൻസ് അല്ല നിന്റെ ഗാർഡൻസ് നീ നടിച്ചോക്ക് എന്നെ ഒന്നും ചെയ്യൂലല്ലോ എനിക്ക് കൊണ്ടിട്ടില്ലല്ലോ കൊള്ളൂല ശരിയെന്നാ ശരിയെന്നാ അയ്യേ അടിയോ നിരന്തോക്കി മോശം എടാ നിന്നെ അടിച്ചത് ഞാൻ ഫ്രണ്ടിൽ വന്ന് അടി അടിച്ചതാ ഇനി ഒന്നും ചെയ്യണ്ട അവനെ വെറുതെ വിട്ടേക്ക് അവനൊന്നും ചെയ്യണ്ട ഇവിടെ എന്തുണ്ട് ഇവിടെ നിന്റെ വറകണ്ടല്ലോ അതാ കൂടുന്നു മോനെ അവിടെ നിക്കടാ ഇവിടെ നിന്റെ നിന്റെ കാക്കാതോടാ കാക്കാതാ കാക്കാതാ ഞാൻ വളർത്തുന്ന ആൾക്കാരാണ് എന്തായാലും പേര് എന്തായാലും പേര് എന്താ പേര് പറ പേര് പറ ഇതിന്റെ പേര് ഞാൻ ശശി എന്നാണ് വിളിക്കുന്നത് ജീവിന്റെ പേര് പറഞ്ഞു ജീവിന്റെ പേര് ഏത് ആ ജീവിക്ക് പേരില്ല ഞാൻ ശശി എന്നാണ് വിളിക്കുന്നത് അപ്പൊ റസനസ് എന്താ പേര് അവ ഇന്നലെ കഴിച്ച ഫുഡിന്റെ പേരാണ് അത് ഇന്നലെ കഴിച്ച ഫുഡിന്റെ പേരാണ് അവ ഇങ്ങനെ തലയുടെ മേലിൽ എഴുതി വെച്ചേക്കും ഞാൻ കടുക്കട്ടെ മക്കള് പോയി കിടന്നുറങ്ങും രാത്രി ഭയങ്കര അല്ല നീ എന്തിനാ എവിടെ വരുന്നത് നീ പോടാ ഞാൻ പോരാ എന്റെ സ്ഥലത്ത് കയറിട്ട് എന്നോട് പോകാൻ പറയാ നീ ആരാടാ വിൽക്കാൻ എന്റെ സ്ഥലത്ത് കയറി വന്നിട്ടാണ്ട സ്വന്തം വീട് വേണ്ട സ്വന്തം വീട്ടില് ബെഡ് മുതലിച്ച് നാട്ടുകാർ എടുത്തു ഇതാക്കി എന്നിട്ടാണ് ഞാൻ ഹൈറ്റൊക്കെ ഓ മഞ്ഞു വീഴ്ച തുടങ്ങിയല്ലോ കാലാവസ്ഥയൊക്കെ മാറി കാലാവസ്ഥ മാറും നീ അല്ല ഉള്ളത് കാലാവസ്ഥ എല്ലാം മാറും അല്ല നിന്റെ പേരെന്താ ചോദിക്കാൻ പറ്റൂ പേരെന്താ എന്റെ പേര് എന്റെ പേര് ഒന്ന് കിടക്കോ ഞാൻ കൊറേ നേരം കിടക്കുന്നു അല്ല എന്റെ വീട്ടിൽ വന്നിട്ട് കിടക്കാൻ താനാരാ ഞാൻ എന്റെ വീട്ടിലാ കിടക്കുന്നത് നിന്റെ വീട്ടിലൊന്നുമല്ലല്ലോ നിന്റെ അവതാരമുള്ള വീട്ടിലൊന്നുമല്ലോ കിടക്കുന്നത് ഞാൻ എന്റെ വീട്ടിൽ കിടക്കുന്നത് അല്ല പിന്നെ താനാ ചോദിക്കാന് ഞാൻ എന്റെ അയ്യോ അയ്യോ ഓടിക്കൂ അവനങ്ങ് തീർത്തേക്ക് എന്റെ അടുത്തോട്ട് വരുന്ന ഒന്ന് തീർത്തേക്കടാ ഞാൻ തീർത്തൂല്ലടാ ഞാൻ ഒന്ന് കിടക്കോ സാർ കിടന്നല്ലോ അയ്യോ ഇതാ വരുന്ന ഓടി രാവിലെ അതാ എന്റെ പിള്ളേര് നോക്കിക്കോളും അമ്മേ അയ്യോ ബാപ്പാ ചി ഓക്കെ ഓക്കേടാ നിന്റെ ഏരിയ എന്നല്ലേ പറഞ്ഞ നിനക്ക് ഇവിടുത്തെ ആൾക്കാരെ പറഞ്ഞു ഇവിടെ ഇത് എന്റെ ഇത് ഇവിടുത്തെ വിസിറ്റേഴ്സാ ഒന്ന് ഓടട്ടാ അയ്യോ അയ്യോ മാറി എന്നെ അടിച്ചു കഴിഞ്ഞാ വിവരം അറിയേ നിന്നെവിടാ അടിച്ചേനെ എന്നോട് അടിച്ചടാ നിന്നോട് അടിച്ച് വിവരം അറിയാനെ നിന്നോട് അടിച്ച് പറ എന്നെ കൊല്ലടാ നിന്നെ തല്ലടാ നിന്റെ ആ തേങ്ങ കൊട്ടി തേങ്ങ കൊട്ടി തേങ്ങ കൊട്ടി
എന്റെ ചെക്കനെ വന്നടിക്കുന്നു. നീ എന്നെ തലട നാറി. എന്റെ പിള്ളേരെ വന്നടിക്കുന്നു. എന്റെ എന്തൊക്കെ എടുക്കാൻ പറ്റും? ഒന്നും എടുക്കാൻ പറ്റൂല. ഞാൻ സെക്യൂർഡാടാ, ഞാൻ സെക്യൂർഡാടാ. എന്റെ പേരല്ലേ ചോദിച്ചത്? ആ പേരക്കാവൂലേ, പറണ്ട. എന്റെ പേര് ജിബി. എന്ത്? അപ്പീന്നോ? ജിബി അപ്പീന്നാ? ജിബി. ഓ ജിബി, ജിബി. ഓക്കെ, ഏത് ഏത് ഉറക്കത്തിലുള്ളതാണ്? മാപ്പ്? ഞാൻ മാപ്പ് ജിബി അല്ല, ജിബി ജിബി. അതായത് 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 ഗുഡ് ബോയ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. സ്വയം പൊക്കുന്ന ആദ്യത്തെ ഗുഡ് ബോയ്, ലോകത്തിലെ ആദ്യത്തെ ഗുഡ് ബോയ്. ആ എന്റെ പേര് അങ്ങനെയാണ്, ഗുഡ് ബോയ് എന്നാണ് എന്റെ പേര്. പിന്നെ എന്താ തലേന്റെ മുകളിൽ ഒരു ഗെയിമർ ബോയ്? ഗെയിമർ ബോയ്? അത് ഞാൻ ഇപ്പം ഗെയിം കളിച്ചോണ്ടിരിക്കണത്. ഇത് എന്ത് സാധനം? സത്യം ചോദിക്ക, ഏത് ജന്മ ഏത് പറഞ്ഞിട്ടുണ്ടായതാണോ ഇത്? താങ്കൾക്ക് എന്റെ വീട്ടിലോട്ട് വരാൻ ആഗ്രഹമുണ്ടോ? ഞാനൊരു ഇൻവിറ്റേഷൻ തരുന്നത് വീടില്ല, പക്ഷെ എനിക്ക് ഞാൻ ഈ സ്ഥലം എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. കേരള ഈ പാണ്ഡ്യയിലും പരദേശത്തും പോറല്ല. അയ്യോ, അത് ക്രിസ്മസ് ഗിഫ്റ്റ് വന്നോ? അയ്യോ, പെട്ടിയുടെ സാധനം എടുത്തോ. ഏ എന്റെ നാട്ടിക്കാര് വന്നിട്ട് എന്റെ സാധനം എടുത്തോണ്ടോ? ആ ഗിഫ്റ്റ് പോയി ഗൈസ്, ഗിഫ്റ്റ് നേച്ചു, ഗിഫ്റ്റ് ഞാൻ കൊള്ളവാക്കി. കൊറച്ച ബബിൾസ് കൂട്ടാന്ന്. ആണോ? ആണോ? അയ്യോട, ആളെ പറ്റിക്കാൻ നോക്കണ ഓരോ വാഴകളെ തരണോ? വേസ്റ്റ്, ഒരു കൊന്തുമില്ല. എന്റെ വീട്ടിൽ വന്ന കുറച്ച് സാധനം തരാണെങ്കിൽ, കുറച്ച് ഗോൾഡ് തരാം, ഡയമണ്ട് തരാം. എനിക്ക് ഒറ്റയ്ക്ക് ഇഷ്ടം. നീ ഒറ്റക്ക് ഉണ്ടാക്കണോന്നാണ് മനസ്സിലാടാ. നീ ജീവിതകാലം മൊത്തം ഒറ്റക്ക് ഉണ്ടാക്കണോ? നീ നിന്റെ ഒക്കെ മനസ്സ്, നീ ഒറ്റക്ക് ഉണ്ടാക്കി, നീ എന്നും ഒറ്റക്ക് ഉണ്ടാക്കി ജീവിക്കടാ. നീ ഏത് കാലം വരെ ഒറ്റക്ക് ഉണ്ടാക്കടാ? ഏ നീ പറ. അത്രേയുള്ളൂ? നീ ഇങ്ങനെ ഒറ്റക്ക് ഉണ്ടാക്കി ജീവിച്ചോ? നീ ഒരു കാലത്ത് മുഷിഞ്ഞ് കേടന്നു പോകും. ഒറ്റക്ക് മാത്രമല്ല, എന്റെ കൂടെ വേറൊരുത്തനും കൂടെ ഉണ്ട്. അവൻ ചിലപ്പോ ഉടനെ വരും, അപ്പൊ നിന്നെ ശരിയാക്കും. ആരാണത്? ഒറ്റ കൂടെയുള്ള ആള്? അവന്റെ പേര് വന്നിട്ട് ഈ ടോം ആൻഡ് ജെറിയിലെ ടോം എന്നൊക്കെ പറയും. ആണോ? ഓ, ടോം ആൻഡ് ജെറിയിലെ ടോം ആണ്. എന്റെ കൂടെ ഒരു പൂച്ചക്കുട്ടി ഉണ്ട് കേട്ടോ, അതും വരും. ആഹാ, പൂച്ചക്കുട്ടി. ആ, അതിന്റെ പേര് ലാബൂസ് എന്ന് പറയും. ആ, ഞങ്ങളെ ഞങ്ങളെ കൂട്ടത്തിൽ എന്റെ കൂട്ടത്തിൽ ഒരു പൂച്ചയാണ്. ഞങ്ങൾ പൂച്ച പൂച്ച എന്ന് പറയുന്നത്. പക്ഷേ പക്ഷേ പെൺകുച്ചാണ്, അതുകൊണ്ട് ബൈഡ പറഞ്ഞു. ബൈഡാ, 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 ബൈഡാ. ഞാൻ പോണട്ടാ. ചെക്കനാകെ പെൺകുച്ചറിനപ്പൊ അവിടുന്ന് 10 തേങ്ങ അടിച്ചു വച്ചിട്ടായി. ഒന്നും അടിച്ചു വരാതെ 10 അടിച്ചു വച്ചിട്ടുണ്ട്. 10 തേങ്ങ, തേങ്ങക്ക് കൊണ്ട് തിന്ന് 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 തിന്ന്. ഈ തേങ്ങ കൊണ്ട് എന്താ ഉപകാരം ഉണ്ടാവുന്നോട്ടെ? യൂ നക്കി കഴിഞ്ഞാലും അറിയാം. തേങ്ങ വെച്ചിട്ട് ഓ സീഡ് പൗച്ച് ഉണ്ടാക്കാം, നാച്ചുറൽ കോമ്പസ് ഉണ്ടാക്കാം, പിന്നെ എന്താ ഡെക്കറേഷൻ പേപ്പർ ബോൾ ഉണ്ടാക്കാം, ഡെക്കറേറ്റഡ് ലാൻഡേൺ ഉണ്ടാക്കാം. ഓഹോ, ഇപ്പൊ തേങ്ങ വെച്ചിട്ട് തേങ്ങ പൊത്തുവെച്ചാൽ ഉണ്ടാക്കാം. ഈ തേങ്ങ വെച്ച് എന്താ ഉണ്ടാക്കാം? എന്താ ട്രോപ്പിക്കൽ സ്റ്റ്യൂ ഉണ്ടാക്കാം. എന്താ ക്രാബ് മീറ്റ് വെച്ചിട്ട്, ഓ അവിടെ ഉള്ള ക്രാബിനെ കൊന്നു കഴിഞ്ഞിട്ട് അത് വെച്ചിട്ട്. ഇവിടെ എന്താ മഞ്ഞ് മാത്രം വീണത്? എന്തോ സീസണാണോ? മഞ്ഞ് സീസൺ ആണല്ലേ. ഓ, ഞാൻ മഞ്ഞുകാലത്ത് നമ്മള് ക്രോപ്സ് ഒക്കെ കേട് വരും, പക്ഷെ കാക്ക വരും. അതൊരു എന്താ പ്രശ്നം അറിയാം? മഞ്ഞ് വരിക പോവാ, മഞ്ഞ് വരിക പോവാണല്ലോ. പക്ഷെ എന്ത് പോട്ടെ, നമുക്ക് അവിടുന്ന് അവനെ ഒന്ന് പരിചയപ്പെട്ടുണ്ട്. നൈസായിട്ട് ഇനി അവിടുന്ന് സാധനങ്ങൾ വെല്ല വെല്ലം അടിച്ചു മാറ്റട്ടോ. അവനറിയാതെ അവൻ്റെ അവിടുന്ന് ടെലിപ്പോർട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യം അവൻ അറിയില്ലല്ലോ ആ സാധനം എന്താന്ന്. ജസ്റ്റ് അവിടുന്ന് ടെലിപ്പോർട്ടാണ് നമ്മൾ. നമുക്ക് നൈസായിട്ട് ഓരോ ദിവസങ്ങളിൽ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കും. നമ്മുടെ അവിടുന്ന് സാധനം അടിച്ചു മാറ്റാം. അവർക്ക് എന്റെ നിർത്തി തരാൻ പറ്റില്ല, അത് വേറെ കാര്യം. അവൻ ഇവിടെ വന്നിട്ട് ആക്ടിവേറ്റ് ആണോ? അതുകൊണ്ട് അവർക്കിന്റെ സ്ഥലം അറിയില്ല. അതുകൊണ്ട് വേറെ കാര്യം, നമ്മൾ സിറ്റിയുടെ ഈ സ്ഥലത്തിന്റെ ഒരു രാജാവായതുകൊണ്ട് നമുക്ക് ഏത് ആരെ ഇവിടെ വന്നാൽ നമുക്ക് ആ സ്ഥലം അറിയും. മനസ്സിലായില്ല? ആ ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, അവന് ഓരോ സ്ഥലങ്ങളുടെ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നൈസായിട്ട് അവിടെ വന്നിട്ട് ചുരട്ടെടുക്കുക, എടുക്കുക പോവുക, ചുരട്ടെടുക്കുക, എടുത്താൽ പോവുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഇവിടെ അല്ലെങ്കിൽ നമുക്ക് ലൈവ് സ്ട്രീംസിൽ നമുക്ക് വീടുണ്ടാക്കാം, നമുക്ക് ചെറിയൊരു ഹട്ട് ഉണ്ടാക്കാം. ഹട്ട് ഉണ്ടാക്കിയിട്ട് ചെറിയ നമുക്ക് അത്യാവശ്യം ലുക്കുള്ള ഹട്ടാണ്, അല്ലാതെ വെറുതെ പെട്ടിക്കൂടെല്ലാം ഉണ്ടാക്കാം, അത് സെറ്റാക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവർ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തോ, ഷെയർ ചെയ്തോ, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തോ. ആൻഡ് നമ്മുടെ റോഡ് 150 ആണ് ഗൈസ്. ചെറിയൊരു ടാഗ് ഉണ്ടാവും നമ്മൾ, അത് ഗെയിമിൻ്റെ ഒരു പിടുത്തുണ്ട്. എന്തറിയില്ല പിടുത്തം എവിടെ എന്താണെന്ന് അറിയില്ല. നമുക്ക് സെറ്റിംഗ്സ് ഒക്കെ നോക്കാം, അത് നമുക്ക് തന്നെ നോക്കാം എന്താണ് പിടുത്തം എന്ന്. ചെറുതായിട്ടുള്ളൂ, ചെറിയൊരു മൈന്യൂട്ട് പിടുത്താണ് എനിക്ക് തോന്നുന്നുണ്ട് വീഡിയോയിൽ. അത് കുഴപ്പമില്ല, എന്നുവെച്ചാൽ എപ്പോഴില്ല, എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഇങ്ങനെ മൗസ് ഇങ്ങനെ തിരിക്കുക മാത്രമുള്ളൂ. അത് കുഴപ്പമില്ല, ഒന്ന് നിങ്ങൾ അതിന് വേണ്ടി ഒന്ന് നമുക്ക് കണ്ണുപൂട്ടുന്നറിയാം. അപ്പോൾ ഇനിയൊരു വീഡിയോ അങ്ങനത്തെ ഇനിയും വേണമെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ ലൈക്ക് ടാർഗറ്റ് ആയിട്ട്
എത്ര നമ്മൾ 2K ലൈക്ക് ടാർഗറ്റ് വെച്ചിരിക്കുന്നത്, അത് തീർത്തേക്കാം. ഓക്കെ, ബെറ്റർ മൈൻക്രാഫ്റ്റിന്റെ സീരീസ് ഇനിയും കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡ് കാണുവരെ, ടിൽ ദെൻ ദാറ്റ് റാൻഡം മൈസ് സൈനിങ് ഔട്ട്. പ്ലീസ് ബൈ ബൈ ബൈ. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, ഡിസ്കോർഡ് ജോയിൻ ചെയ്യുക, മെമ്പർഷിപ്പ് ജോയിൻ ബട്ടൺ ഉണ്ട്, ആൻഡ് അതുപോലെ തന്നെ എന്ത് ലോക്കോ ഫോളോ ചെയ്യുക. ലെറ്റ്സ് ഗോ ഗൈസ്, ബൈ ബൈ.